ഗീഡിൻ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് റിവിഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്ന ചാപ്റ്ററാണ് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഒരു ചാപ്റ്ററാണ് നമുക്ക് പരിചയമില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് അതും ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഓർഡർ വായിച്ചു പോകുമ്പോൾ ആർക്കായാലും കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ ആ ചാപ്റ്ററിന് ഏറ്റവും സിമ്പിളായ രീതിയിൽ നമ്മളിവിടെ ഒന്ന് പഠിക്കാനായിട്ട് പോവുകയാണ് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ചാപ്റ്റർ മൊത്തത്തിൽ ഒന്ന് റിവൈസ് ചെയ്തെടുക്കാം അപ്പോൾ ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് ഡെമോഗ്രഫി എന്നാണ് ഓക്കെ ഹ്യൂമൻ പോപ്പുലേഷനെ പറ്റിയുള്ള പഠനത്തെ ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ ഈസ് നോണസ് ഡെമോഗ്രഫി ഇവിടെ നമ്മൾ പോപ്പുലേഷൻ സ്ട്രക്ചറിനെ പറ്റിയിട്ട് പഠിക്കും അതായത് ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റ് മൈഗ്രേഷൻ പോപ്പുലേഷൻ ഡെൻസിറ്റി പോലെ ഒരു സ്ഥലത്തെ ആൾക്കാരുടെ എണ്ണത്തെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സിനെ പറ്റി പഠിക്കും ഈ പറയുന്ന ഡെമോഗ്രഫി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് സോഷ്യൽ ഡെമോഗ്രഫി എന്നും മറ്റൊന്ന് ഫോർമൽ ഡെമോഗ്രഫി എന്നും അതിലാദ്യം ഫോർമൽ ഡെമോഗ്രഫി എന്താണെന്ന് പറയുന്നതായിരിക്കും മനസ്സിലാക്കാൻ കുറച്ചുകൂടെ നല്ലത് ഒരു സ്ഥലത്തുള്ള പോപ്പുലേഷൻ ആ പോപ്പുലേഷനിൽ മാറ്റം വരുന്ന ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ് എണ്ണവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതാണ് ഫോർമൽ ഡെമോഗ്രഫി ഡെമോഗ്രഫി ദാറ്റ് മെഷേഴ്സ് ആൻഡ് അനലൈസസ് ദ ഫാക്ടേഴ്സ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച് എങ്കിൽ ഈ പറയുന്ന സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമ്മൾ പോപ്പുലേഷനെ ചേഞ്ചിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് പക്ഷേ അവിടെ എന്താണ് സോഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ മലയാളം എന്താ സാമൂഹികം അപ്പോൾ ഒരു സ്ഥലത്ത് സാമൂഹികവും അതുപോലെ തന്നെ സാംസ്കാരികവുമായിട്ടുള്ള അതായതിപ്പോൾ നമുക്ക് എന്താ മനുഷ്യൻ്റെ സ്വഭാവവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടേഴ്സ് നമ്മുടെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടേഴ്സ് നമ്മുടെ ഡെയിലി പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അത് ഒരു സ്ഥലത്ത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചാൽ അത് സോഷ്യൽ ഡെമോഗ്രഫി നേരെ മറിച്ച് ജനന നിരക്ക് മരണനിരക്ക് മറ്റ് കാര്യങ്ങൾക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുന്നതെങ്കിൽ അത് ഫോർമൽ ഡെമോഗ്രഫി നമ്മൾ ഈ ചാപ്റ്ററിൽ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് ആരെ പറ്റിയിട്ടാണ് ഫോർമൽ ഡെമോഗ്രഫിയെ പറ്റിയിട്ടാണ് അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡെമോഗ്രഫി ഡെമോഗ്രഫി എന്ന് വെച്ചാൽ എന്താണ് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ ഇപ്പം എന്തായി പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു ഗിവൻ പീരീഡ് ഓഫ് ടൈമിൽ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത് പോപ്പുലേഷൻ ഈസ് ദോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിംഗ് ഇൻ എ ഏരിയ ഡ്യൂറിംഗ് എ ഗിവൻ പീരീഡ് ഓഫ് ടൈം എന്താണ് പോപ്പുലേഷൻ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിംഗ് ഇൻ എൻ ഏരിയ ഡ്യൂറിങ് എ ഗിവൻ പീരീഡ് ഓഫ് ടൈം ഒരു നിശ്ചിത സമയത്ത് ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം ആ എണ്ണം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും സർവേയിലൂടെയും സെൻസസിലൂടെയാണ് നമ്മൾ ആൾക്കാരുടെ എണ്ണം എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ എന്താണ് സെൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗവൺമെൻറ് ലെഡ് പ്രോസസ്സ് ഓഫ് കളക്ടിങ് ഡേറ്റ എബൗട്ട് എബൌട്ട് എ പോപ്പുലേഷൻ ഒരു സ്ഥലത്തെ ജനസംഖ്യയെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നടത്തുന്ന ഒരു 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 കണക്കെടുപ്പ് അതാണെന്തോ സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ പറയുന്ന കാര്യം നോക്കുന്ന ആരാണ് രജിസ്ട്രാർ ജനറലും സെൻസസ് കമ്മീഷണറുമാണ് ഇന്ത്യയിൽ പത്ത് കൊല്ലം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് സെൻസസ് എടുക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പോപ്പുലേഷൻ അപ്പോൾ നമുക്ക് സെൻസസ് കിട്ടി ആൾക്കാരുടെ എണ്ണം മനസ്സിലായി അപ്പോൾ ആ എണ്ണത്തെ നമ്മൾ എങ്ങനെയാണ് പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ്റെ അളവിന് ഡിപ്പൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും മൈഗ്രേഷനും ആണ് ഇതെന്താണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ പറയാം ഇനി ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ സ്ട്രക്ചറിന് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അത് ഏജ് സ്ട്രക്ചറും മെയിൽ ഫീമെയിൽ റേഷ്യയും ഡിപ്പെൻഡൻറ്റ് റേഷ്യോയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകും ഞാനത് ക്ലിയർ ചെയ്ത് തരാം ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ അവിടുത്തെ ആൾക്കാർ അപ്പോൾ ആൾക്കാരുടെ എണ്ണം ആരൊക്കെയാണ് എത്ര വയസ്സുള്ളവരുണ്ട് ആണത്ര പെണ്ണത്ര എന്ന കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സെൻസസിലൂടെ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ക്യാരക്ടേഴ്സും രണ്ടായിട്ട് തിരിക്കാം ഒന്ന് പോപ്പുലേഷൻ്റെ സൈസ് എന്ന് വെച്ചാൽ എണ്ണവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അതിനെ തീരുമാനിക്കുന്ന മൂന്ന് ഫാക്ടേഴ്സാണ് ഏതൊക്കെ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും മൈഗ്രേഷനും ഇനി എണ്ണം കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഈ പറയുന്ന ആൾക്കാർ എങ്ങനത്തെ ആൾക്കാരാണ് പ്രായം കൂടിയവരാണോ കുറഞ്ഞവരാണോ ആണാണോ പെണ്ണാണോ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പോപ്പുലേഷൻ്റെ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത് അപ്പോൾ സൈസ് എന്ന് വെച്ചാൽ എണ്ണം സ്ട്രക്ചർ എന്ന് വെച്ചാൽ എങ്ങനത്തെ ആൾക്കാർ അപ്പോൾ സ്ട്രക്ചറിന് ഡിപ്പെൻഡ് ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സ് പറഞ്ഞു ഏജിൻ്റെ സ്ട്രക്ചർ മെയിൽ ഫീമെയിൽ റേഷ്യോ ഡിപെൻഡൻസി റേഷ്യോ അപ്പോൾ ഇതെല്ലാത്തിനെയും കൂടി നമുക്ക് എന്തെന്ന് വിളിക്കാം ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫി എന്ന് വിളിക്കാം എന്ത് വിളിക്കാം ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫി എന്ന് വിളിക്കാം ഏതാണ്ട് ഏഴോളം ഡെമോഗ്രഫിക് ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട് ഒന്ന് മൈഗ്രേഷൻ രണ്ട് ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റ് മൂന്ന് പോപ്പുലേഷൻ ഡെൻസിറ്റി നാല് മെയിൽ ഫീമെയിൽ റേഷ്യോ ചൈൽഡ് സെക്സ് റേഷ്യോ അഞ്ച് ലൈഫ് എക്സ്പെക്റ്റൻസി ആറ് ഏജ് സ്ട്രക്ചർ ഏഴ് ഡിപ്പെൻഡൻസി റേഷ്യോ ഇത് ഓരോന്നും എന്താണെന്ന് പഠിക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ ഇനി അങ്ങോട്ട് നമുക്കുള്ള ജോലി അതിലാദ്യം നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് ആ മൈഗ്രേഷനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞു മൈഗ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ് പോപ്പുലേഷൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്താ മൈഗ്രേഷൻ എന്താ മൈഗ്രേഷൻ എന്ന് വെച്ചാൽ പെർമനന്റ് ആയോ ടെമ്പററി ആയോ സ്ഥിരമായോ താൽക്കാലികമായോ ആൾക്കാർ എന്ത് ചെയ്യുന്നു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മൈഗ്രേഷൻ എന്ന് വിളിക്കുന്നത് മൈഗ്രേഷൻ രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്ന് രാജ്യത്തിനകത്ത് നടത്തുന്ന മൈഗ്രേഷൻ അത് നമ്മൾ ഇൻറ്റേർണൽ മൈഗ്രേഷൻ എന്ന് വിളിക്കും മറ്റൊന്ന് രാജ്യത്തിന് പുറത്തോട്ട് നടത്തുന്ന മൈഗ്രേഷൻ നമ്മളതിനെ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് വിളിക്കും ഇപ്പോൾ ബംഗാളികളായിട്ടുള്ള ആൾക്കാർ കേരളത്തിൽ തൊഴിൽ തേടി വരുന്നു കേരളത്തിലുള്ള ആൾക്കാർ തമിഴ്നാട്ടിൽ ജോലി തേടി പോകുന്നു ഡോണാവ മുംബൈയിൽ പോകുന്നു ഇതൊക്കെ എന്താണ് ഇൻറ്റേർണൽ മൈഗ്രേഷനാണ് എന്നാൽ നമ്മൾ കടൽ കടന്നു ഗൾഫിൽ പോകുന്നു ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ പഠിക്കാൻ വേണ്ടി കാനഡയിൽ പോകുന്നു ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ ഇതാണെന്ത് ഇൻ്റർണൽ ഇൻ്റർനാഷണൽ നമ്മളുടെ വ്യത്യാസം ഇനി രണ്ടാമത്തെ ഫാക്ടർ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ജനന നിരക്ക് മരണനിരക്ക് ആയിരം കുട്ടികൾ ജനിക്കുന്നതിൽ എത്ര പേരാണ് ജീവനോടെ ജനിക്കുന്നത് ആ എണ്ണമാണ് ബർത്ത് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ലൈവ് ബെർത്ത് പെർ തൗസൻഡ് ഓഫ് ദ പോപ്പുലേഷൻ ഓക്കെ ആയിരം പേരുള്ള പോപ്പുലേഷൻ എടുക്കുമ്പോൾ ആയിരം ഞാൻ പറഞ്ഞൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ആയിരം ജനനമെന്നല്ല ആയിരം പേരുള്ള പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര കുട്ടികൾ ജനിക്കുന്നു ആയിരം പേരുള്ള ഒരു ഗ്രൂപ്പ് എടുത്താൽ അതിൽ എത്ര കുട്ടികൾ ജനിക്കുന്നു അതാണ് അതാണെന്ത ബർത്ത് റേറ്റ് ഞാൻ ആയിരം കുട്ടികൾ ജനിക്കുന്നു എന്ന് പറഞ്ഞത് സ്പീഡിൽ പറഞ്ഞപ്പോൾ തെറ്റിയതാണ് അപ്പോൾ ബർത്ത് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ലൈവ് ബർത്ത് എന്ന് വെച്ചാൽ കുട്ടികളുടെ ജനനത്തിൻ്റെ അളവ് പെർ തൗസൻഡ് ഓഫ് ദി പോപ്പുലേഷൻ പോപ്പുലേഷൻ്റെ ആയിരം പേരെടുത്താൽ അതിൽ എത്ര കുട്ടികൾ ജനിക്കുന്നു ഡെത്ത് റേറ്റ് ആയിരം പേരെടുത്ത് കഴിഞ്ഞാൽ അതിൽ എത്ര പേര് ഒരു സമയം മരിക്കുന്നു അതാണ് എന്ത് ഡെത്ത് റേറ്റ് നമ്പർ ഓഫ് ഡെത്ത് പെർ തൗസൻഡ് ഓഫ് ദി പോപ്പുലേഷൻ ഒരു സ്പെസിഫിക് ടൈമിലാണ് നമ്മളത് എന്ത് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച മൂന്നെണ്ണം ബർത്ത് റേറ്റും ഡെത്ത് റേറ്റ് മൈഗ്രേഷനും പോപ്പുലേഷൻ്റെ സൈസിനെ സ്വാധീനിക്കുന്നു എങ്ങനെയാണ് ബർത്ത് റേറ്റ് ജനനം കൂടി മരണം കുറഞ്ഞു പോപ്പുലേഷൻ കൂടും ജനനം കുറഞ്ഞു മരണം കൂടി പോപ്പുലേഷൻ കുറയും ജനനവും മരണവും ഈക്വൽ ആണെങ്കിൽ പോപ്പുലേഷനും മാറ്റവും മൈഗ്രേഷൻ എവിടെ നിന്ന് പോകുന്നു അവിടെ ആളുടെ എണ്ണം കുറയും എവിടെ എത്തുന്നു അവിടെ ആളുടെ എണ്ണം കൂടും അടുത്ത് പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ് നോക്കി ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ് ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൻ്റെ ആവറേജിനെ വിളിക്കുന്ന പേരാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അതായത് നമ്മുടെ മൊത്തം രാജ്യത്തിൻ്റെ ഏരിയ നമ്മളെടുത്തു ഏഹ് അവിടെയുള്ള ആൾക്കാരുടെ എണ്ണം നമ്മളെടുത്തു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ പറയുന്ന പോപ്പുലേഷൻ്റെ എണ്ണത്തിനെ ഈ രാജ്യത്തിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കിട്ടും എന്ത് കിട്ടും മൊത്തം ഇന്ത്യയുടെ ഏരിയ മൊത്തം ഇന്ത്യയുടെ പോപ്പുലേഷൻ ആ പോപ്പുലേഷൻ ഏരിയ ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും ഒരു സ്ക്വയർ കിലോമീറ്റർ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം കിട്ടും നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്ന ഡെൻസിറ്റിയിലൂടെ അതുപോലെ തന്നെ ഡെൻസിറ്റിയിൽ എന്താ പറയുന്നത് നമ്മൾ ടോട്ടൽ മാസ് ബൈ ടോട്ടൽ വോളിയം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒരു സ്ക്വയർ ഓളിതിനകത്തുള്ള ആളുടെ എണ്ണം കിട്ടും അല്ലെങ്കിൽ മാറ്ററിൻ്റെ എണ്ണം കിട്ടും അല്ലെങ്കിൽ മാസിൻ്റെ അളവ് കിട്ടും അതുപോലെ രാജ്യത്തിൻ്റെ അടുത്താലത് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ നെക്സ്റ്റ് വരുന്നതാണ് സെക്സ് റേഷ്യോ പുരുഷ സ്ത്രീ പുരുഷ അനുപാതം ഓക്കെ നമ്മൾ ഒരു ഒരു ഗ്രൂപ്പ് എടുത്തു ഓക്കെ ഒരു സ്പെസിഫിക് ആയിരം ആളുള്ള ഒരു ഗ്രൂപ്പ് എടുത്തു അതിലെത്രീകളുണ്ട് എത്ര പുരുഷന്മാരുണ്ട് നമ്മൾ മാറ്റി നിർത്തി അതാണ് എന്താ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ തൗസൻഡ് മെയിൽ ഓക്കെ ഒരു ഗ്രൂപ്പ് എടുത്തിൽ ആയിരം പുരുഷന്മാർ എത്ര സ്ത്രീകൾ ആയിരം പുരുഷന്മാരുടെ ഗ്രൂപ്പ് എടുക്കും അതിന് ഈക്വൽ എത്ര സ്ത്രീകളെ നമുക്ക് മാറ്റാൻ പറ്റും വൺ ഓൺ വൺ എടുത്ത് മാറ്റി പോകുമ്പോൾ കിട്ടുന്ന അളവ് അത് തന്നെയാണ് എന്താ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് ഇനി അത് കുട്ടികൾക്ക് ആറ് വയസ്സ് താഴെയുള്ള കുട്ടികളുടെ എണ്ണത്തിലാണ് നമ്മൾ നമ്മളങ്ങനെ കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മളെന്ത് വിളിക്കും ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് വിളിക്കും ഓക്കെ ആണോ അപ്പോൾ വാട്ട് ഈസ് സെക്സ് റേഷ്യോ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ തൗസൻഡ് മെയിൽ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ആയിരം ഒരു ഗ്രൂപ്പ് എടുത്തു അതിൽ ആയിരം ആണുങ്ങളെ മാറ്റുമ്പോൾ അതിന് അതിനനുപാതിക്കുമായി എത്ര പെണ്ണുങ്ങളെ മാറ്റാൻ പറ്റും ആ അളവാണ് അളവാണെന്ത് സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ പുരുഷന്റെ എണ്ണം സെയിം ആണെങ്കിൽ തൗസൻഡ് നമുക്ക് അവിടെ വൺ ഒന്ന് കിട്ടും ഉത്തരം അതിപ്പോൾ സ്ത്രീകളുടെ എണ്ണം കുറവാണെങ്കിൽ കുറയും കേരളത്തിലാണ് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്ന ലൈഫ് എക്സ്പെക്റ്റൻസി ഒരാൾ എത്ര വയസ്സ് വരെ ആവറേജ് ആയിട്ട് ജീവിച്ചിരിക്കുന്നതാണ് എന്താ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് ഇനി പോപ്പുലേഷൻ്റെ ഏജ് സ്ട്രക്ചർ അതായത് പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പോപ്പുലേഷനെ ഒരു മൂന്ന് ഭാഗമായി ഡിവൈഡ് ചെയ്യാം കുട്ടികൾ യങ് പീപ്പിൾ അൽഡേർലി എന്ന് വെച്ചാൽ പതിനഞ്ച് വയസ്സ് താഴെ ഉള്ളവർ പതിനഞ്ച് ടു അമ്പത്തൊമ്പത് വയസ്സ് വരെ ഉള്ളവർ അറുപതിനു മുകളിലുള്ളവർ ഇതിൽ ഈ കുട്ടികളെയും പ്രായമായവരെയും കൂടി നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്പെൻഡൻസി റേഷ്യോ എന്താണ് കുട്ടികളും പ്രായമായവരും സ്വന്തമായിട്ട് തൊഴിലെടുക്കത്തില്ല മറ്റുള്ളവരുടെ സഹായത്തിൽ ജീവിക്കുന്നുണ്ട് അവരെ നമ്മൾ എന്ത് വിളിക്കും ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് വിളിക്കും ഇനി ഏത് രാജ്യത്താണോ ഈ പറയുന്ന പ്രായമായവരുടെ ആൾക്കാരുടെ എണ്ണം കൂടുതൽ അതിനെ നമ്മൾ എന്തു വിളിക്കും ഏജിങ് പോപ്പുലേഷൻ എന്ന് വിളിക്കും അപ്പോൾ എന്താ ഏജിങ് പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചർ റേഷ്യോ ഓഫ് ദ ഓഫ് ദ റിലേറ്റീവ്ലി ഓൾഡർ ഏജ് ഗ്രൂപ്പ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ യംഗർ ഏജ് ഗ്രൂപ്പ് പ്രായം കുറഞ്ഞവരെക്കാളും പ്രായം കൂടിയവരുടെ എണ്ണം കൂടിയാൽ അതിനാണ് നമ്മൾ പ്രായം കൂടുന്ന പോപ്പുലേഷൻ അല്ലെങ്കിൽ ഏജിങ് പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത് ഇനി ഡിപ്പെൻഡൻസ് റേഷ്യോ എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ പ്രായം കൂടിയവരും വരും കുട്ടികളും വരും അതായത് എന്തായിരിക്കും പതിനഞ്ച് ടു അറുപത്തിനാല് വരെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ആക്റ്റീവ് ഏജ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത് കാരണം ഇവരാണ് ജോലിക്ക് പോകുന്നത് അപ്പോൾ ഇവരല്ലാതെ ബാക്കി വരുന്ന പതിനഞ്ച് താഴെയുള്ളവരും അറുപത്തിനാല് മുകളിലുള്ളവരെയും കൂടി ചേർത്ത് നമ്മൾ എന്ത് വിളിക്കും റേഷ്യോ എന്ന് വിളിക്കും ഇവിടെ അറുപത്തിനാലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അറുപതെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇനി ഇന്ത്യ പോലെ ഒരു രാജ്യം നമ്മൾ നോക്കിയാൽ നമ്മുടെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി വരുന്ന വർഷങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ ആക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഉണ്ടല്ലോ പതിനഞ്ച് ടു അമ്പത്തൊമ്പത് അതാണ് കൂടുതൽ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡെമോഗ്രാഫിക് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് എന്ന് വിളിക്കുന്നു അതായത് ഡിപ്പെൻഡൻസി റേഷ്യോ കുറയുന്നു ആക്റ്റീവ് ഏജ് സ്ട്രക്ചറിൻ്റെ അളവ് കൂടുന്നു ആ രാജ്യത്തിൻ്റെ ഉന്നതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് പ്രൊഡക്ടിവിറ്റി കൂടും പ്രൊഡക്ടിവിറ്റി കൂടും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് കൂടും അത് രണ്ടും കാരണം എന്തുണ്ടാകും സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാവും ഓക്കെ അല്ലേ അപ്പോൾ ഈ പറയുന്ന ചാപ്റ്ററിൻ്റെ നോട്ട് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബൈ ബൈ